നമസ്കാരം, ഞാൻ ബിൻഷ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കഞ്ചിക്കോട് ഉപേക്ഷിച്ചിട്ടില്ല. കഞ്ചിക്കോട്ടെ റെയിൽവേ കോച്ച് ഫാക്ടറിയെ ചൊല്ലിയുള്ള ആശങ്കകൾ നിലനിൽക്കെ കോച്ച് ഫാക്ടറി ഉപേക്ഷിച്ചിട്ടില്ല എന്ന് റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ. വിവിധ വശങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം സ്വീകരിക്കൂ. റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സഹകരിക്കുന്നില്ല എന്നും ഭൂമി ഏറ്റെടുത്ത് നൽകാൻ സർക്കാരിന് വിമുഖതയാണെന്നും പ്രതികരണം. നിലവിലുള്ള കോച്ച് ഫാക്ടറികൾ പര്യാപ്തമെന്നും പുതിയ ഫാക്ടറികൾ ആവശ്യമില്ല എന്നുമാണ് പീയൂഷ് ഗോയൽ നേരത്തെ രാജേഷ് എംപിയെ അറിയിച്ചിരുന്നത്. ഇതോടെയാണ് കോച്ച് ഫാക്ടറി ഉപേക്ഷിച്ചതായി റിപ്പോർട്ടുകൾ വന്നത്. കോച്ച് ഫാക്ടറിക്ക് തറക്കല്ലിട്ട് 6 വർഷമായെങ്കിലും ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഇതിനിടെ റായ്ബറേലി ഉൾപ്പെടെ 2 പുതിയ കോച്ച് ഫാക്ടറികൾ അനുവദിക്കുകയും ഇവിടെ കോച്ച് നിർമ്മാണം തുടങ്ങുകയും ചെയ്തു. ആസൂത്രിതമെന്ന് കോടതി. മലബാർ സിമെന്റ്സ് അഴിമതി കേസിൽ ഫയൽ കാണാതായത് ആസൂത്രിതമെന്ന് ഹൈക്കോടതി. ഹൈക്കോടതിയിലുണ്ടായത് വൻ സുരക്ഷാ വീഴ്ചയെന്ന് സിംഗിൾ ബെഞ്ച്. സംഭവം അതീവ ഗുരുതരം. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി സംബന്ധിച്ച ഫയലാണ് ഹൈക്കോടതിയിൽ നിന്ന് കാണാതായത്. ഇതേക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് നിർദ്ദേശം. ഫയലുകൾ കാണാതായതിന് പിന്നിൽ ആസൂത്രണം നടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. സാധാരണ കോടതിയിൽ ഹർജികൾ വരുമ്പോൾ അവയ്ക്കൊപ്പം സമർപ്പിക്കാറുള്ളത് 3 സെറ്റ് രേഖകൾ. എന്നാൽ കോടതിയിൽ 1 സെറ്റ് രേഖ മാത്രമേ ഉള്ളൂ. 2 സെറ്റ് എവിടെ പോയി എന്നത് സംശയമുളവാക്കുന്നതെന്നും കോടതി. ദൃശ്യത്തിൽ വിധി പിന്നീട്. നടിയെ ആക്രമിച്ച കേസിൽ മുഴുവൻ രേഖകളും ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി വിധി പറയാൻ മാറ്റി. കേസിൽ എറണാകുളം സെഷൻസ് കോടതി ഈ മാസം 27 വിധി പറയും. കേസിന്റെ മുഴുവൻ രേഖയും ലഭിക്കുക എന്നത് പ്രതിഭാഗത്തിന്റെ അവകാശമാണെന്ന് ദിലീപിന്റെ വാദം. എന്നാൽ ദൃശ്യങ്ങൾ നൽകുന്നത് ഇരയുടെ സുരക്ഷയെ ബാധിക്കുമെന്ന നിലപാടിലുറച്ച പ്രോസിക്യൂഷൻ. വിചാരണയ്ക്ക് വനിതാ ജഡ്ജിയെ വേണമെന്ന നടിയുടെ ഹർജിയും കേസിൽ പ്രതികളായ രാജു ജോസഫ്, പ്രതീഷ് ചാക്കോ എന്നിവരുടെ വിടുതൽ ഹർജിയും വിധി പറയാൻ മാറ്റി. പ്രോസിക്യൂഷനെ സഹായിക്കാൻ സ്വകാര്യ അഭിഭാഷകനെ വേണമെന്ന നടിയുടെ ആവശ്യം കോടതി നേരത്തെ അംഗീകരിച്ചിരുന്നു. കട്ടിപ്പാറയിൽ സ്തംഭനം. കട്ടിപ്പാറയിലെ ഉരുൾപൊട്ടലിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി നിയമസഭയിൽ പ്രതിപക്ഷം. 13 പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടലിന്റെ കാരണം മലമുകളിലെ തടയണ എന്ന് അടിയന്തര പ്രമേയത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്വകാര്യ വ്യക്തികൾക്ക് തടയണ നിർമ്മിക്കാൻ ആരാണ് അനുമതി നൽകിയതെന്നും റവന്യൂ മന്ത്രി പൂർണ്ണ പരാജയമെന്നും ആരോപണം. കട്ടിപ്പാറയിൽ രക്ഷാപ്രവർത്തനം വൈകിയെന്നും ചെന്നിത്തല. കട്ടിപ്പാറയിലെ അനധികൃത തടയണയെക്കുറിച്ച് 5-അംഗ സമിതി അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി. ഇക്കാര്യത്തിൽ ഉടൻ തന്നെ റിപ്പോർട്ട് നൽകും. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും പിണറായി. അപകടം നടന്ന ഉടൻ രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മന്ത്രിമാർ കോഴിക്കോട്ടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചുവെന്നും പ്രതിപക്ഷ നേതാവിന് മുഖ്യന്റെ മറുപടി. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം വൈകിയിട്ടില്ലെന്ന് നിയമസഭയെ അറിയിച്ച് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനും. സർക്കാരിന് സാധിക്കുന്ന എല്ലാ സഹായവും മേഖലയിൽ ചെയ്തു എന്ന് മന്ത്രിയും മറുപടി നൽകിയതോടെ പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഉരുൾപൊട്ടലിൽ നാശം നേരിട്ടവർക്ക് കൂടുതൽ നഷ്ടപരിഹാരം നൽകുന്നത് തീരുമാനിക്കാൻ 4 പ്രത്യേക മന്ത്രിസഭായോഗം ചേരും. ദാസ്യപ്പണി വേണ്ട. പോലീസിലെ ദാസ്യപ്പണിയിൽ കർശന നടപടിയെന്നും മുഖ്യമന്ത്രി പിണറായി. എത്ര ഉന്നതരായാലും മനുഷ്യാവകാശം ലംഘിക്കുന്ന നടപടികൾ അംഗീകരിക്കില്ല. പോലീസ് ഒരു അച്ചടക്ക സേനയാണ്. എന്നാൽ അതിന്റെ പേരിൽ മനുഷ്യാവകാശ ധ്വംസനം അംഗീകരിക്കില്ല. ദാസ്യപ്പണി പൂർണ്ണമായും നിർത്തലാക്കുമെന്നും നിയമസഭയിൽ മുഖ്യമന്ത്രി. പ്രതികരണം ദാസ്യപ്പണിയിൽ പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന ചെന്നിത്തലയുടെ ആവശ്യത്തിന് മറുപടിയായി നിയമസഭയിൽ. ഉന്നത ഉദ്യോഗസ്ഥരുടെ വീട്ടിലെ ദാസ്യപ്പണിയിൽ വിവാദം പുകയുന്നതിനിടെ നിലപാട് കടുപ്പിച്ച് ക്യാമ്പ് ഫോളോവേഴ്സ് അസോസിയേഷനും. ദാസ്യപ്പണിക്ക് പോകരുതെന്ന് ക്യാമ്പ് ഫോളോവേഴ്സിന് നിർദ്ദേശം നൽകി അസോസിയേഷൻ. വിവാദം തുടരുമ്പോഴും നിലവിൽ ജോലിക്ക് നിൽക്കുന്ന ക്യാമ്പ് ഫോളോവേഴ്സിനെ ഉന്നത ഉദ്യോഗസ്ഥർ മടക്കി അയക്കാത്തതിലും പ്രതിഷേധം ശക്തം. ദാസ്യപ്പണിയിൽ മുഖ്യമന്ത്രിക്കും DGP പരാതി നൽകാനും അസോസിയേഷൻ തീരുമാനം. യൂണിറ്റ് ഓഫീസറുടെ നിബന്ധന പ്രകാരം പലരും ഇപ്പോഴും ഉദ്യോഗസ്ഥർക്കൊപ്പം ദാസ്യപ്പണിക്ക് പോകുന്നതായും റിപ്പോർട്ട്. IPS ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ക്യാമ്പ് ഫോളോവർമാരെ ഉടൻ മടക്കി വിളിക്കും. ക്യാമ്പുകളിലേക്ക് തന്നെ മടങ്ങി വരാൻ പോലീസ് ആസ്ഥാനത്ത് നിന്ന് നിർദ്ദേശം നൽകും. പോലീസിലെ ദാസ്യപ്പണിയിൽ നിരവധി പരാതികൾ പുറത്തു വന്നതോടെ രഹസ്യാന്വേഷണ ഏജൻസിയും അന്വേഷണം ആരംഭിച്ചിരുന്നു. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിന് ശേഷം ടീന സൂസൻ ചേരും. നമസ്കാരം.